പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ ഒരിക്കൽ കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുകയാണ് നമ്മൾ ഇന്ന് മഹത്തായ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു നമ്മൾ ഈ വരുന്ന ആഴ്ച മഹാപ്രതിഭയായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടെയാണ് നമ്മൾ ഈ ഒരാഴ്ച കടന്നു പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഉണർവോടെ ഇരിക്കാം സംഖ്യയുടെ പുസ്തകത്തിലെ ഒരു ബ്ലെസ്സിങ് ഒരു പൗരോഹിത്യ ബ്ലെസ്സിങ് വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം സംഖ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 24-ാമത്തെ വചനമാണ് നമ്മൾ ആ ഒരു വചനം ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഈ ഒരു വലിയ ബ്ലെസ്സിങ് മോശ അഹറോനോട് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ് പഴയ നിയമത്തിലെ ഒരു പൗരോഹിത്യ ആശീർവാദമാണ് അപ്പം നമുക്ക് ഈ ഒരു വലിയ ബ്ലെസ്സിങ് നമുക്ക് സ്വന്തമാക്കാം സ്വർഗം നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അതെടുക്കാൻ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ഒരു നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് 33 days ടു അബൻഡൻസ് ഓഫ് ലൈഫ് ദൈവത്തിൻ്റെ എന്താ പറയുക യോഹന്നാൻ 10-ാം പറയുന്ന പോലെ സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്കാണ് ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നത് ഈ ഒരു കോൺസെക്രേഷൻ പ്രയർ വഴി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ സൂപ്പർ നാച്ചുറൽ ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണതയോടെ ആയിരിക്കാം മടുപ്പൊക്കെ കളഞ്ഞ് ഉണർന്ന് കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് വീട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഒന്ന് രണ്ടൊക്കെ വിട്ടുപോയിട്ട് എന്നാലും ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് ഇത്തിരി എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കൂടെ കയറി കയറി പോരും അപ്പോൾ അതുകൊണ്ട് വി ആർ മൂവിങ് ടുവേർഡ്സ് ദ അബൻഡൻസ് ഓഫ് ലൈഫ് എൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് അതാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം നമുക്കിന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധുസ്യ ശക്തിയാൽ ഞങ്ങളിലേക്ക് തിരുസഭയിലേക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമെന്ന് വലിയ അർത്ഥത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ നമ്മൾ തിരിച്ചറിയാണ് ഇന്നലെ നമ്മൾ കണ്ടു ദ പവർ ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റഷ്യയെ മാതാവിന് സമർപ്പിച്ചതിന് ശേഷം അത്ഭുതകരമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലും ഇങ്ങനെ ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അത് മാതാവിനോട് സംഭവിക്കും ബിക്കോസ് ദ പവർ ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഇസ് സോ പവർഫുൾ നമ്മുടെ ഈ ലോകത്തിലെ ഏത് തിന്മയും കീഴ്പ്പെടുത്താൻ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൽ ശക്തിയുണ്ട് അതുകൊണ്ട് ആ അമലോത്ഭവ ഹൃദയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും ആദ്യം നമുക്ക് പരിശുദ്ധ ആത്മാവിനെയാണ് നേടേണ്ടത് അതിനുള്ള ഗ്രേസ് സ്വന്തമാക്കാം ഒരിക്കൽ കൂടെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക് തിരുസഭയിലേക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ തിരുസഭയിലേക്ക് മാതൃരാജ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കാം അവളുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ടും അവളുടെ ലോകത്തിൻ്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അവളുടെ ആധിപത്യത്തിൽ ശരണപ്പെട്ടുകൊണ്ടും നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യകാ മറിയമേ ആമേൻ യെസ് കരുണയുടെ മാതാവാണ് അവൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിക്കുകയാണ് അവൾ കരുണയുടെ അമ്മയാണ് അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാർപ്പാപ്പയിലെ മാർപ്പാപ്പ മറിയ ഭക്തിയിലൂടെ മാതാവാണ് ഈ കരുണയുടെ തിരുനാളൊക്കെ ലോകത്ത് കൊണ്ടുവരാനും ഒപ്പം കരുണയുടെ ഈസ്റ്റർ കഴിഞ്ഞ രണ്ടാമത്തെ ആദ്യത്തെ ഞായറാഴ്ച കരുണയുടെ തിരുനാളിൻ്റെ ദിവസമായ സഭയിൽ ഇൻട്രൊഡ്യൂസ് ജോൺ പോൾ മാർപ്പാപ്പയാണ് മാർപ്പാപ്പയുടെ ഒരു വലിയ ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രഘോഷണ തീമാണ് ദൈവത്തിൻ്റെ ദൈവകരുണ ഈ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെ ഒരു വഴിയുള്ള ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ പ്രഘോഷിക്കണം ഈ കരുണ ഇനിയും നമ്മൾ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട്
നമ്മളൊക്കെ ഒരുങ്ങണം ഈ കാലഘട്ടത്തിലെ വലിയ സുവിശേഷ പ്രഘോഷകരാകാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധം ഒരുക്കിക്കൊണ്ടിരിക്കുക. സോ ഷീ ഈസ് ദ മെർസിഫുൾ മദർ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് നമ്മൾ മാർപ്പാപ്പയുടെ ടീച്ചിങ്സിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ വിശുദ്ധരിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് മാർപ്പാപ്പയുടെ സംഭാവന ഇവരൊക്കെ മൂന്നിരട്ടി പവർഫുള്ളാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. മാർപ്പാപ്പ നമുക്ക് തരുന്ന ടീച്ചിങ്സ് തരും, കാരണം മൂന്ന് തലത്തിൽ മാർപ്പാപ്പ മറ്റുള്ളവരെക്കാളും ഇത്തിരി ഒരു ലെവൽ കൂടിയിട്ടാണ് നമ്മളോട് സംസാരിക്കുക. കാരണം ഒന്ന്, മരിയ ഭക്തനാണ്. മാർപ്പാപ്പയ്ക്ക് മൂന്ന് പ്രത്യേകതകളുണ്ട്. രണ്ട്, നമുക്കറിയാം ലൂയി മോൺഫോർട്ടിനെ പോലെ, വിശുദ്ധ ലൂയി മോൺഫോർട്ടിനെ പോലെ, മാക്സിമിലിയൻ കോൾബെയെ പോലെയും അത്യുജ്ജ്വല പ്രഭാവനും വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ. മൂന്നാമത്തെ ഒരു പ്രത്യേകത ഈ ജോൺ പോൾ മാർപ്പാപ്പയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജോൺ പോൾ രണ്ടാമൻ ഒരു മാർപ്പാപ്പയാണ്. അപ്പോൾ പത്രോസ്ലീഹായുടെ അധികാരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് വെരി എന്താ പറയുക, ഓ ഭയങ്കര അതോറിറ്റീവാണ്. അത് വളരെ എന്താ പറയുക, പത്രോസിൻ്റെ ആ ശ്ലൈഹിക അധികാരമുള്ള വ്യക്തി പഠിപ്പിക്കുന്ന പഠനമായതുകൊണ്ട് അത് വളരെ ശക്തമാണ്, അത് ആധികാരികതയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം മാർപ്പാപ്പയുടെ ഈ ഒരു ടീച്ചിങ് പഠിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം, നമ്മുടെ ഹൃദയങ്ങളൊക്കെ നമുക്ക് ഒരുക്കി വെക്കാം. ആൻഡ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു 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 ഘടകം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റിൽ നിന്നാണ് നമ്മൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ മാതാവിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ബേസ് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ അതിൻ്റെ പേരിങ്ങനെയാണ്, ലൂമൻ ജെൻറ്റും എന്നാണ് ആ ചക്ര മറിയത്തെക്കുറിച്ചുള്ള ആ അധ്യായത്തെക്കുറിച്ച് പറയണം. അപ്പോൾ ആ മറിയത്തെക്കുറിച്ചുള്ള സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നതിൻ്റെ രേഖയുടെ ആധികാരികതയിലാണ് നമ്മൾ ഇന്നത്തെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് മാർപ്പാപ്പ നമ്മളെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടിസ്ഥാനപരമായ സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇന്നൊന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നാളെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നൊരു ഇത്തിരി എന്താ പറയുക, നമ്മൾ ഇത്തിരി ഒരു കട്ടിയായിട്ടൊരു സാധനമാണ് കുറച്ച് പറയാൻ പോകണം, എന്നാലും ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മരിയൻ തിയോളജിക്കകത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള പ്രബോധനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ മാതാവിനെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഇതാണ് നമ്മൾ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു ലാറ്റിൻ തലക്കെട്ടിലാണ് ഈ ഒരു ഭാഗം അറിയുക, ലൂമൻ ജെൻറ്റും. അതിൻ്റെ മലയാളത്തിലെ അർത്ഥമെന്ന് പറയുന്നത് മാതൃസഹജമായ മധ്യസ്ഥം എന്നാണ്. അപ്പം മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു 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 പഠനമാണത്, പ്രത്യേകിച്ച് പെന്തക്കോസ്തക്കാരൊക്കെ നമ്മളെ ഒത്തിരി വെല്ലുവിളിക്കുന്നത്. യേശു മാത്രമല്ല മധ്യസ്ഥം, പിന്നെ നിങ്ങളെന്തിനാ മാതാവിനോട് മധ്യസ്ഥം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിന് സഭ നമുക്ക് തരുന്ന പഠനം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അപ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് ചോദ്യം ബൈബിളിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ആകെ അയ്യോ ഇതൊക്കെ ശരിയാണല്ലോ, നമ്മൾ മണ്ടത്തിലാണ് ചെയ്യുന്നത് തോന്നണം. സഭയ്ക്ക് ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല, തെറ്റ് പറ്റത്തില്ല ഏത് കാര്യത്തിൽ, പഠന കാര്യങ്ങളിൽ സഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ സഭയുടെ പഠനങ്ങൾ നമ്മളൊന്ന് പഠിക്കാത്തതാണ് നമുക്ക് തെറ്റുപറ്റതിൻ്റെ കാര്യം. ഈശോ പറഞ്ഞതുപോലെ മാർക്കോസ് സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റതിൻ്റെ കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ അവിടുത്തെ ശക്തി അറിയാത്തതുപോലെ നമുക്കിതൊരു വലിയൊരു കുഴപ്പമാണ്. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു കുറവാണ്. നമ്മൾ അവിടെ നിന്ന് കേൾക്കുമ്പോൾ നമ്മളാകെ അസ്വസ്ഥരാം. സോ ദിസ് ഇസ് എ വെരി പവർഫുൾ ടീച്ചിങ്, അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി ഒരുങ്ങാം. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ഈ ലൂമൻ ജെൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിൻ്റെ അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് മറിയം നമ്മുടെ ആത്മീയ അമ്മയാകുന്നു, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതൃസഹജമായ മാധ്യസ്ഥ കൊണ്ട് അർത്ഥമാക്കുന്നതും നമ്മുടെ ആത്മീയ അമ്മയാണ്. സ്വർഗത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രാർത്ഥനകളും കരുതലോടെയുള്ള സംരക്ഷണവും വഴി നമ്മെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മധ്യസ്ഥയാണ് മറിയം. അതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനകളും കരുതലോടെയുള്ള സംരക്ഷണ വഴി നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്, സഹായിക്കുന്നതുകൊണ്ടാണ് മറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം. അപ്പോൾ ഈ മധ്യസ്ഥ എന്ന വിശേഷണം പ്രത്യേകമായ നമുക്കറിയാം മാതൃസഹജമായൊരു മധ്യസ്ഥം.
ഈ മാതൃസാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, അമ്മയുടെ ഒരു കാര്യം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പക്ഷേ മധ്യസ്ഥം എന്ന ആ വാക്കിൻ്റെ അർത്ഥമൊന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. അപ്പം അതിലേക്കാണ് നമ്മളൊന്ന് ഇന്നൊന്ന് ശ്രദ്ധ ചെലുത്താൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ മധ്യസ്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യമായിട്ട് രണ്ട് വ്യക്തികളെ തമ്മിൽ ഐക്യപ്പെടുത്താൻ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ മധ്യസ്ഥനെന്ന് വിളിക്കുക. രണ്ട് വ്യക്തികളെ കൂട്ടിയോജിപ്പിക്കുന്ന വ്യക്തികളെ, ഒരു വ്യക്തിയുണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ മധ്യസ്ഥനെന്ന് പറയുക. അപ്പോൾ യേശു ഇത്തരത്തിൽ ഒരു മധ്യസ്ഥനാണ്. നമുക്കറിയാം ദൈവത്തിനെയും ആദ്യ പാപത്തിൻ്റെ ഫലമായി പറുദീസ നഷ്ടപ്പെട്ട് ദൈവവുമായിട്ടുള്ള ഐക്യം നഷ്ടപ്പെട്ട് ആദ്യ പാപത്തിൻ്റെ ഫലമായി അധപ്പതിച്ചു പോയ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഐക്യത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വ്യക്തി യേശുവാണ്. അപ്പം അങ്ങനെയാണ് യേശു മധ്യസ്ഥനെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെ യേശുവിന് പ്രത്യേകമായ മധ്യസ്ഥ നമുക്കറിയാം. പൗലോസ് ലീഹാം തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് തിമോത്തി 2:5 ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പോൾ ഈ യേശു ക്രിസ്തു ആണ് യഥാർത്ഥത്തിൽ ഏക മധ്യസ്ഥനെന്ന് അതിന് ബൈബിൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിലൂടെ മാത്രമാണ് മനുഷ്യർ ദൈവത്തിങ്കിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം ആദ്യ പാപത്തിൻ്റെ ഫലമായി ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി അധപ്പതിച്ചു പോയ മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് തന്നിലൂടെ ക്രിസ്തുവിലൂടെയാണ്, അതായത് ക്രിസ്തു വഴിയല്ല, ക്രിസ്തു വഴി എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിലാണ് നമ്മൾ ദൈവവുമായിട്ട് ഒന്ന് ചേരുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ള കൂട്ടായ്മയിൽ തൻ്റെ പുത്രൻ വഴിയാണ്, പുത്രനിലൂടെയാണ് നമ്മൾ പിതാവുമായിട്ട് ഐക്യപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഏക മധ്യസ്ഥൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല, ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു വഴിയിലൂടെയും വേറെ ഒരു വ്യക്തിയിലൂടെ നമുക്ക് ദൈവത്തിൽ തിരിച്ചെത്താൻ സാധിക്കത്തില്ല. അപ്പം ഇതിനകത്തൊന്നും ഒരു കോംപ്രമൈസൊന്നുമില്ല. ഇതൊക്കെയാണ് പലപ്പോഴും ഇപ്പം എന്താ പുസ്തകം നമ്മളെ വിളിച്ചു പറയാം, നിങ്ങൾ വചനം എങ്ങനെയല്ലേ പറയണത്, ആകയാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വേറൊരു മധ്യസ്ഥനെ കൊണ്ടുവരുന്നത് ചോദ്യം. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ തന്നെയാണ് നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിലാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ബലി വഴി, ക്രിസ്തു സഹിച്ച പീഡകൾ വഴി, ക്രിസ്തുവിലാണ് നമ്മൾ, ക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മൾ പിതാവിനോടും പുത്രനോടും ഐക്യപ്പെടും. ഓക്കെ, ഇതാണ് അതിൻ്റെ രക്ഷാകര ദൗത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു ഏക മധ്യസ്ഥൻ എന്ന് ബൈബിൾ പറയുമ്പോൾ എന്തിനാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ 2 മറിയം മധ്യസ്ഥയാണെന്ന് കൂടി പറയുന്നത് എന്താണ് അർത്ഥം? അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം പറയണത് സഭ നമ്മളെ പഠിക്കുന്നത് ദൈവം കാരുണ്യവാനായതുകൊണ്ടാണെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരുണയാലാണ്. എന്താണ് കരുണ? ദൈവം യേശു ക്രിസ്തു തൻ്റെ രക്ഷാകര ദൗത്യം, അതായത് ദൈവത്തിനും മനുഷ്യർക്കുള്ള മധ്യസ്ഥത്തിൻ്റെ അകത്ത് അത് തന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അത് ആ ഒരു ദൗത്യത്തിൽ മറിയത്തെയും പങ്കുകാരാക്കാൻ യേശു, മറിയത്തെ മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികളെയും തൻ്റെ മാധ്യസ്ഥ രക്ഷാകര ദൗത്യത്തിൻ്റെ മാധ്യസ്ഥത്തിൽ പങ്കുകാരാക്കുന്നത്. അപ്പം തന്നോടുള്ള വിധേയത്തിൽ എല്ലാവരും ഈ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു ക്രിസ്ത്യാനി, നമ്മൾ യേശുവിലായിരിക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മളും ഈ ഒരു മാധ്യസ്ഥ യേശുവിൻ്റെ മാധ്യസ്ഥത്തിൽ നമ്മൾ പങ്കുകാരാകുക. അപ്പം ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൽ ദൈവം മറിയത്തിനും എല്ലാ ക്രിസ്ത്യാനികൾക്കും യേശുവിൻ്റെ മാധ്യസ്ഥത്തിൽ അവനോടുള്ള വിധേയത്വത്തിൽ മാധ്യസ്ഥത്തിൽ പങ്കുകാരാകാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെന്താ കാരണം നമുക്കറിയാം. നമ്മൾ ഈ മറിയം കോൺസെക്രേഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പിൽ ആദ്യത്തെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും യേശു നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം നമ്മളെല്ലാം നമ്മളെ സൂചിച്ചിങ്ങനെ സന്തോഷിച്ചിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും തൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദ ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. മത്തായി 28:19 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, എല്ലാവരെയും പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം ചെയ്യാനൊക്കെ പറഞ്ഞുള്ള യേശുവിൻ്റെ ആ ദൗത്യം ഇല്ലേ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അധപ്പതിച്ചു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു വന്നപ്പോൾ തൻ്റെ സ്വർഗത്തിലെ ഏറ്റവും അമൂല്യമായ രക്ഷാകര പദ്ധതിയിൽ നമ്മളെ എല്ലാവരെയും ഭാഗഭാക്കാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്, നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയാണ്.
അപ്പോൾ ഈ ഒരു കരുണ നമുക്ക് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു റോളുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എല്ലാ ക്രിസ്ത്യാനി മാമോദീസ സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ വഴിയാണ് ആൾക്കാർ മാനസാന്തരം, അല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ മൈക്കിലൂടെ ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ രക്ഷാകര പദ്ധതിയിൽ ഒരു റോളുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ സൃഷ്ടികളിലും വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം പ്രത്യേകമായ രീതിയിൽ ഒരു റോള് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, അതാണ് നമുക്ക് കോറിന്തോസർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ് പറയാം, ഓരോരുത്തർക്കും ഓരോ വിധി അപ്പസ്തോല, ചിലർക്ക് അപ്പസ്തോല, ചിലർക്ക് സുവിശേഷ പ്രഘോഷകരെ ദൗത്യം കൊടുക്കുന്നു, ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വഴി കൊടുക്കുന്നു, ഇങ്ങനെ ചിലർക്ക് ശുശ്രൂഷ വരം കൊടുക്കുന്നു, ഇങ്ങനെ പല രീതിയിൽ ദൈവം അധികാരം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക്, പരിശുദ്ധ മറിയത്തിന് സ്വർഗം പ്രത്യേകമായ ഒരു ദൗത്യം ഈ രക്ഷാകര വേലയിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കുന്നതാണ് മാതൃസഹജമായ മാധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ മാതാവിനൊരു സ്പെഷ്യൽ റോള് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മാതാവിൻ്റെ ആ സ്പെഷ്യലായിട്ടുള്ള റോൾ. ഇത് ദൈവത്തിൻ്റെ ഏതെങ്കിലും പരിമിതി കൊണ്ട് ദൈവം കൊടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ വലിയ സന്തോഷത്താൽ, ആ മാതാവിനോട് നമ്മളോടൊക്കെയുള്ള വലിയ സന്തോഷത്തിലാണ് ദൈവം നമ്മളെ ഈ വില ഏൽപ്പിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ വേല എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷ വേലയാണ്. അതാണ് സ്വർഗ യേശുവിൻ്റെ ദൗത്യം, അതാണ് ഏറ്റവും വലിയ മഹനീയമായ ദൗത്യം. നമ്മളെല്ലാവരും ഈ രക്ഷാകര പദ്ധതിയിൽ ഭാഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത് ദൈവം നമ്മളെ വിളിക്കുന്ന, ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ദൈവം തൻ്റെ അനന്ത സ്നേഹത്തിൽ തൻ്റെ ആ വലിയ തൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ ദൈവം നമ്മളെയൊക്കെ വിളിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മാതാവ് ദൈവത്തിനെന്ന പരിമിതി കൊണ്ട് മാതാവിനെ വിളിക്കണമല്ല, തൻ്റെ സ്നേഹത്താൽ ദൈവം അവളെ വലിയ സന്തോഷത്തോടെ ഈ ദൗത്യത്തിൽ പ്രത്യേകമായിട്ട് ചേർക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ കോൾബെ നമ്മളെ പഠിപ്പിച്ചു, മാതാവും പരിശുദ്ധാത്മാവും നമ്മളുടെ ബന്ധം. പരിശുദ്ധാത്മാവ് മാതാവിൻ്റെ മണവാളനാകാൻ ആഗ്രഹിക്കുന്നത് അതൊരു താഴ്ന്ന പരിപാടി, അവർ വലിയ സന്തോഷത്തോടെയാണ് പരിശുദ്ധാത്മാവിന് തയ്യാറാണ് എന്ന് പറയുന്നത് പോലെ ഈ രക്ഷാകര പദ്ധതിയിലും മാതാവിനെ ഉൾപ്പെടുത്താനായിട്ട് സ്വർഗം തീരുമാനിച്ചു വച്ചിരിക്കുന്നു. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നു. അപ്പം മാതാവിൻ്റെ ഈ പ്രത്യേക റോളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് നമ്മളൊന്ന് പഠിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തിരി കട്ടിയായ വാക്കുകളാണ്, എന്നാലും നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം നല്ലതാണ്. അപ്പോൾ അതിലൂടെ ഞാനൊന്ന് വായിച്ച് പോവുകയാണ്. നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ ടീച്ചിങ്സ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജസ്റ്റ് ജോൺ പോൾ രണ്ടാമൻ വാർപ്പ നമ്മൾ വരുന്ന ദിവസങ്ങൾ പഠിപ്പിക്കാൻ വേണം. അപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടീച്ചിങ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ആ മനുഷ്യരെ തൻ്റെ ദൈവിക രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരാക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഔദാര്യമാണ്. ഈ ഔദാര്യം ദൈവം അനന്ത കാരുണ്യവാനാണ്, അങ്ങനെ നമ്മളെ എല്ലാവരെയും ഇതിലേക്ക് പങ്കുകാരാക്കുക. അതിൻ്റെ അകത്ത് മറിയത്തിൻ്റെ റോൾ എന്താണെന്ന് ഈ ലൂമൻ ജെൻറ്റം എന്ന ആ ചക്രിക പുസ്തകത്തിൽ ആ പഠനത്തിൽ എന്താ മനസ്സിലാക്കുന്നത് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി പോവുകയാണ്. അപ്പോൾ ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് കേൾക്കാം. വളരെ സവിശേഷമായ രീതിയിൽ ദൈവത്തോട് സഹകരിച്ചുകൊണ്ടും കർത്താവിൻ്റെ എളിയ ദാസിയായിക്കൊണ്ടും അനുഗ്രഹീതയായ ആ കന്യക രക്ഷകനായ ക്രിസ്തുവിൻ്റെയും സർവോപരി സകല ജനത്തിൻ്റെയും അമ്മയായി ഈ ലോകത്ത് ജീവിക്കാം. അവളുടെ അഗാധമായ എളിമയും അവൾ ക്രിസ്തുവിൻ്റെ ഉദരത്തിൽ വഹിച്ച് അമ്മയായിക്കൊണ്ടും നമ്മളെല്ലാവരുടെയും യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ അവൾ പങ്കുകാരാകുന്നതാണ്. എന്നിട്ട് അവൾ യേശുവിനെ ഗർഭം ധരിച്ചു, ജന്മം നൽകി, പോറ്റി വളർത്തി, ദേവാലയത്തിൽ വച്ച് അവൾ യേശുവിനെ പിതാവായ ദൈവത്തിന് കാഴ്ചയർപ്പിക്കുകയും യേശുവിൻ്റെ പീഡാസഹനങ്ങളിലും കുരിശുമരണത്തിലും വലിയ അനുകമ്പയോടുകൂടി അവൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ചേർന്ന് നിൽക്കുകയും ചെയ്ത് അവൾ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള അവളുടെ ധർമ്മം ഇതിനേക്കാൾ വ്യാപകമാണ്. എന്നിട്ട് പറയണം, ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. അപ്പം മനുഷ്യന് നമ്മളീ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? അതിസ്വാഭാവികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതിസ്വാഭാവിക ജീവൻ ആത്മാക്കൾക്ക്, അതാണ് നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷൻ പ്രയറിൻ്റെ ടെർമിനോളജി അല്ലേ, അബണ്ടൻസ് ഓഫ് ലൈഫ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്കാണ് പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യനെ യേശുവിനെ രക്ഷാകര ദൗത്യം വഴി അതിസ്വാഭാവിക ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം.
ഇതാണ് നമ്മുടെ കോൺസെക്രേഷൻ പ്രയറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, 33 days ടു അബൻഡൻസ് ഓഫ് ലൈഫ്. അപ്പോൾ അതിൽ സഭയുടെ ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയാ പറയുക, ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകൻ്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ കൃപാവരത്തിൻ്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. അപ്പോൾ ഈ രക്ഷാകര ദൗത്യത്തിൽ തൻ്റെ വിശ്വാസവും അനുസരണവും എളിമയും എല്ലാം വഴി അവൾ ഈ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരായി നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ കൃപാവരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അമ്മയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് കൃപാവരത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം മംഗളവാർത്തയുടെ സമയത്ത് അവൾ വിശ്വസ്താപൂർവം നൽകിയതും കുരിശിൻ്റെ കീഴിൽ അചഞ്ചലമായി നിലനിർത്തിയതുമായ സമ്മതം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. അതായത് മംഗളവാർത്താ സമയം, ദാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അവൾ നൽകിയ ആ ഒരു സമ്മതം, ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചത് വഴി ആ സമ്മതം കുരിശിൻചുവട്ടിൽ തൻ്റെ പ്രിയപുത്രനെ ബലിയർപ്പിക്കുന്നതുവരെ അവൾ വിശ്വസ്താപൂർവം നിലനിർത്തി. അങ്ങനെ ആ ഒരു സമർപ്പണം വഴിയാണ് അവള് അങ്ങനെ അവൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാകര ദൗത്യത്തിൽ അവൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃപാവരത്തിലെ മറിയത്തിൻ്റെ ഈ മാതൃത്വം അവൾക്ക് ലഭിച്ചത് ഇതുവഴിയും തുടർന്ന് കുരിശിൻ്റെ വഴി വരെ അവൾ ആ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവൾ തുടർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയുക. എന്നിട്ട് എന്താ പറയണത്? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രക്ഷാകരമായ ഈ ദൗത്യം അവൾ മാറ്റിവെച്ചില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമല്ല മറിയം ഈ രക്ഷാകര ദൗത്യത്തിൽ ഭാഗമാകുന്നത്, അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞും അവൾ ഈ രക്ഷാകര ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാ പറയുക, ഈ വാക്കുകളൊന്നുകൂടി നമ്മൾ വായിക്കാം. നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മധ്യസ്ഥം വഴി തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾ ഇവിടെ ജീവിച്ച ശേഷവും സ്വർഗത്തിലായിരിക്കുമ്പോഴും തൻ്റെ വിവിധകളായ മധ്യസ്ഥം വഴി അതിപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രമം അങ്ങനെ നൽകിയിരിക്കുന്നത് കൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ ചില പേരുകൾ വിളിക്കുകയാണ്. അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ നമ്മൾ അവളെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം കൂടി സഭ നമ്മളോട് ചേർത്ത് പറയുന്നുണ്ട്. മറിയത്തിന് മനുഷ്യരോടുള്ള മാതൃധർമ്മം ക്രിസ്തുവിൻ്റെ അതുല്യമായ മാധ്യസ്ഥത്തെ യാതൊരു വിധത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. അതൊക്കെ സഭ വളരെ വ്യക്തമായിട്ട് പറയാം. മറിയത്തിന് ഇങ്ങനെ റോളുള്ളപ്പോഴും യേശുവിൻ്റെ മാധ്യസ്ഥത്തിന് വിലയോ യേശുവിൻ്റെ മാധ്യസ്ഥ ശക്തിയോ ഒരിക്കലും കുറയുന്നില്ല. അതിനെ സഭ ഒരിക്കലും കുറച്ച് കാട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ എന്നാൽ അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരുടെ മേൽ പരിശുദ്ധ കന്യയ്ക്കുള്ള രക്ഷാകരമായ സ്വാധീനം ക്രിസ്തുവിൻ്റെ യോഗ്യതകളുടെ മഹാസമ്പന്നതയിൽ നിന്ന് പ്രവഹിക്കുന്നു. അവിടുത്തെ മാധ്യസ്ഥത്തിൽ നിലനിൽക്കുന്നു. തികച്ചും അതിനെ ആശ്രയിച്ചിരിക്കുന്ന ശക്തി മുഴുവനും അതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ആ വാക്ക് പറയുന്നത് മനസ്സിലാണ്. മനുഷ്യരുടെ മേൽ പരിശുദ്ധ കന്യയ്ക്കുള്ള രക്ഷാകരമായ സ്വാധീനം ക്രിസ്തുവിൻ്റെ യോഗ്യതകളുടെ മഹാസമ്പന്നതയിൽ നിന്നും പ്രവഹിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നിന്നാണ് ഈ മാധ്യസ്ഥത്തിനുള്ള ശക്തി കിട്ടുന്നത്. ഓക്കെ. എന്നിട്ട് അവിടുത്തെ മാധ്യസ്ഥത്തിൽ നിലനിൽക്കുന്നു. തികച്ചും അതിനെ ആശ്രയിച്ചിരിക്കുന്ന ശക്തി മുഴുവനും അതിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു. ഇതാണ് പറയുന്നത്. എന്നിട്ട് മനുഷ്യാവതാരം ചെയ്ത വചനവും രക്ഷകനുമായവനോട് തുല്യനായി ഒരു സൃഷ്ടിയും ഒരിക്കലും പരിഗണിക്കപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിനോട് മാതാവ് ഒരിക്കലും തുല്യത നമ്മൾ ഒരിക്കലും കാണുന്നില്ല. എന്നിട്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ അവിടുത്തെ ശുശ്രൂഷകരും വിശ്വാസികളും വിവിധ തരത്തിൽ പങ്കുകൊള്ളുന്നു. ദൈവത്തിൻ്റെ ഒരേ നന്മ അവിടുത്തെ സൃഷ്ടികളുടെ ഇടയിൽ വ്യത്യസ്ത രീതിയിൽ പ്രസരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ, ഈ രക്ഷാകരത്തിലെ പൗരോഹിത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഭാഗഭാഗ്യത്വം തരികയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. പരിശുദ്ധ അമ്മ കൃപാവരത്തിൻ്റെ അമ്മയെന്ന് പറയപ്പെടുന്ന പോലെ മാക്സിമിലിയൻ കോൾബേ നമ്മൾ പറഞ്ഞു, നമ്മളും കൃപയുടെ സ്രോതസ്സായി മാറും. മറിയത്തിന് നമ്മളെ സമർപ്പിക്കുമ്പം നമ്മളും കൃപയുടെ സ്രോതസ്സായി മാറും. അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിന് അതിനാണ് നമ്മളെ ഒരുക്കുന്നത്. അപ്പം ഈ ഒരു പഠനങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പിന്നെ പറയണം, ഇപ്രകാരം പരിശുദ്ധ മറിയം ഈ ലോകത്തായിരിക്കുമ്പോൾ യേശുവിന് ജന്മം നൽകി പരിപാലിച്ചു വളർത്തുകയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മറ്റാരേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ സഹകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ നിരന്തര പരിത്രാണ പദ്ധതിയിൽ അവൾ ഇപ്പോഴും സ്വർഗത്തിൽ നിന്നും സഹകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവളുടെ നിരന്തരമായ മാധ്യസ്ഥതയും
മാതൃസഹജമായ അനുകമ്പയും വഴി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിത്യരക്ഷയ്ക്കുള്ള വരപ്രസാദവും അവൾ നേടിത്തരുന്നു. ഓക്കെ, ഇപ്പോഴും സഭ നമ്മളെ പഠിപ്പിക്കും, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോഴും ഈ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരായിരുന്നു. അവൾ സ്വർഗത്തിലെത്തിയതിനു ശേഷവും ശ്രേഷ്ഠമായ രീതിയിൽ ദൈവത്തിൻ്റെ നിരന്തര രക്ഷാകര പദ്ധതിയിൽ അവൾ ഇപ്പോഴും സ്വർഗത്തിൽ നിന്നും സഹകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവളുടെ നിരന്തരമായ മാധ്യസ്ഥതയും മാതൃസഹജമായ അനുകമ്പയും വഴി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നിത്യരക്ഷയ്ക്കുള്ള വരപ്രസാദവും അവൾ നേടിത്തരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃത്വത്തെ സംബന്ധിച്ചുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ പരിശുദ്ധ മറിയം കൃപാവരത്തിൻ്റെ അമ്മയായി മാറുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ കുറച്ചുകൂടി മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാൻ പോകാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരിക. അപ്പോൾ അതിന് ഈ ഒരു ഡോക്യുമെൻ്റാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിൻ്റെ മാധുസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, കൃപാവരത്തിൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ അതിൻ്റെ ഒരു ബേസ് ഈ ഡോക്യുമെൻറ്റ്. അതിനുണ്ടാണ് നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊരു സഭയുടെ പഠനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ജോൺ പോളിൻ്റെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ, നമ്മൾ അത്ഭുതകരമായ എക്സ്പ്ലനേഷൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ആ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് നമുക്ക് ഒരുങ്ങാം. നമുക്കിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ മാതാവിൻ്റെ ആ അത്ഭുതകര മാധ്യസ്ഥം, അവളുടെ മാധ്യസ്ഥത്തിൽ നമ്മളൊന്ന് ശരണ വെച്ചും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തൻ്റെ പ്രാർത്ഥനകളുടെ ഫലമായുള്ള അനുഗ്രഹങ്ങളിലൂടെയും വരപ്രസാദത്തിലൂടെയും നമ്മെ വാത്സല്യത്തോടെ പരിപാലിക്കുക എന്നതാണ് ദൈവം മറിയത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം. സ്വർഗം മാതാവിന് കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. തൻ്റെ മാധ്യസ്ഥത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും വരപ്രസാദത്തിലൂടെയും നമ്മെ വാത്സല്യത്തോടെ പരിപാലിക്കുക. ഓക്കെ, ക്രിസ്തുവിൻ്റെ കൂടെ ആ രക്ഷാകരത്തിൽ നിന്ന് അവൾ ഇന്ന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരെയും ഈ ദൗത്യത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സ്വർഗം അവൾക്ക് പ്രത്യേകമായൊരു മാധ്യസ്ഥ ശക്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശക്തി നമ്മൾ പ്രാർത്ഥന നമ്മൾ എടുക്കുക. ഇതാണ് നമ്മൾ മാതാവിനോട് മാധ്യസ്ഥം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആരെന്ന് പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിനാണ് എന്ന കാരുണ്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന മാതാവിന് കൊടുത്തൊരു വലിയൊരു കൃപയാണ്. നമുക്ക് എല്ലാവർക്കും മാധ്യസ്ഥ ശക്തിയുണ്ട്. പക്ഷേ ഷീ ഈസ് വെരി ഇൻ എ വെരി സ്പെഷ്യൽ വേ ഷീ ഹാസ് ഗോട്ട് ദാറ്റ് ഗ്രേസ്. അങ്ങനെയാണ് അവൾ കൃപാവരത്തിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വരേണമേ. എൻ്റെ ആത്മീയ അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവത്തെ ആരാധിക്കാൻ എൻ്റെ ഹൃദയത്തെ ദൈവസ്തുതികളാൽ നിറയ്ക്കണമേ. ആമേൻ. ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: കം ഹോളി സ്പിരിറ്റ് ലിവിംഗ് ഇൻ മേറി, ഫിൽ മൈ ഹാർട്ട് വിത്ത് പ്രേസ് ടു ഗോഡ് ഫോർ ഗിവിംഗ് മീ മേറി ആസ് മൈ സ്പിരിച്വൽ മദർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ മാധ്യത്വ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തീക്ഷ്ണോടെ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ നടക്കും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.